ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ വേൾഡ് ഓഫ് ഫാഷൻ അമ്മു അപ്പം നമ്മുടെ ഇന്നത്തെ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് എസെൻഷ്യൽസ് ആണ്ട്ടോ മേക്കപ്പ് എസെൻഷ്യൽ കിറ്റാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുറേ നാടെന്നോട്ട് ആ ഞാൻ പ്ലാൻ ചെയ്തു ഈ ഒരു വീഡിയോ ചെയ്യണം ചെയ്യണം അപ്പോൾ അങ്ങനെ ഫൈനലി ഇന്ന് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പായിട്ട് എന്നെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നതിൽ ഫോളോ ചെയ്യുക ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി മൈ വേൾഡ് ഓഫ് ഫാഷൻ അമ്മു അപ്പം ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റിലോ കൊടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ എല്ലാ പ്രോഡക്റ്റിനെയും ബൈ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് വെരി ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമറാണ് ആ ഒരു ഫ്ലോലെസ് ഫിനിഷ് ഉണ്ടെങ്കിൽ പ്രൈമർ യൂസ് ചെയ്യണം അപ്പോൾ ആ ഓപ്പൺ പോറ് നമ്മൾ കവർ ചെയ്തിട്ട് വേണം ഫൗണ്ടേഷൻ യൂസ് ചെയ്യാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൈമർ യൂസ് ചെയ്യുന്നത് എനിക്ക് ഈ രണ്ട് ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ഓപ്പൺ പോൾസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഓപ്പൺ പോൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈമറി യൂസ് ചെയ്യാം അതുപോലെ തന്നെ പ്രൈമർ നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഹോൾഡ് ചെയ്യാനും സഹായിക്കുന്ന ഒരു സാധനമാണ് അപ്പം നിങ്ങളുടെ സ്കിൻ ഭയങ്കര ആണ് നിങ്ങൾക്ക് ഓപ്പൺ പോർസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈമർ സദ്യമാണ് അവോയ്ഡ് ചെയ്യാം നോ പ്രോബ്ലം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സ്കിൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ പ്രൈമറിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കളർ ബാറിൻ്റെ പ്രൈമർ യൂസ് ചെയ്യാനാണ് പക്ഷേ ഒരു ഫൈവ് ഹൺഡ്രഡിൽ നല്ല സദ്യ പക്ഷേ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ബ്ലൂ ഹെവിൻ്റെ പ്രൈമർ ഉണ്ട് അത് സൂപ്പർ അഫോർഡബിൾ ആണ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പ്രൈമർ ഒരുപാടുണ്ട് എങ്കിലും നിങ്ങൾക്ക് ബ്ലൂ ഹെവൻ്റെയോ കളർ ബാറിൻ്റെയോ യൂസ് ചെയ്യാം അതുപോലെ തന്നെ പ്രൈമർ ഉണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇതൊന്നും നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അലോവേറ ജെല്ലും അത്യാവശ്യം ഡീസൻ്റായിട്ട് ഭയങ്കര ഒരു ഓക്കെ ഓക്കെ പ്രൈമറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് പ്രൈമറിലുള്ളത് ഇനി നമുക്ക് അടുത്തയിലോട്ട് പോകാം അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കളർ കറക്റ്റിംഗ് ആണ് കളർ കറക്റ്റിംഗ് ഒരു ബിഗ്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വേണ്ട കാര്യമൊന്നുമല്ല എങ്കിലും ഞാൻ പറയുന്നതേ ഉള്ളൂ കളർ കറക്ടിങ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുഖത്ത് ഹൈപ്പർ പിഗ്മെന്റേഷൻ ചിലർക്ക് ചുണ്ടിൻ്റെ ഈ ഭാഗത്തൊരു ഒരു ഹൈപ്പർ പിക്മെൻറ്റേഷൻ കാണും അതുപോലെ ഡാർക്ക് സ്പോട്ടൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനാണ് കളർ കറക്ടർ യൂസ് ചെയ്യുന്നത് പേഴ്സണലി എനിക്ക് അങ്ങനെ കളർ കറക്ടർ മസ്റ്റാകുന്നൊരിക്കലും തോന്നിയിട്ടില്ല കാരണം നമ്മൾ ഈ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ലെയർ നമ്മുടെ ഫേസിൽ ഓൾറെഡി വരുന്നുണ്ട് കാരണം മോയ്സ്ചറൈസർ യൂസ് ചെയ്യും ഒരു ലെയറായി പിന്നെ നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നു രണ്ട് ലെയറായി പിന്നെ ഫൗണ്ടേഷൻ കൺസീലർ എന്തുവാ പൗഡർ സെപ്പിങ് സെറ്റിംഗ് പൗഡർ അങ്ങനെ ഒരുപാട് ലെയർ ഓൾറെഡി വരുന്നുണ്ട് ഒരു നാലഞ്ച് ലെയറെങ്കിലും നമ്മുടെ ഫേസിൽ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ധാരാളമാണ് നമ്മുടെ ഈ ഹൈപ്പർ ഒക്കെ കവർ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എങ്കിലും നിങ്ങൾക്കൊരു കളർ കറക്റ്റ് യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഓറഞ്ച് ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഈ ഒരു ബാമെന്ന് പറഞ്ഞൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഓറഞ്ച് കളറാണ് കളർ കറക്ടറായിട്ട് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കളർ കറക്റ്റർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കളർ കറക്ടർ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി റെക്കമെൻഡ് ചെയ്യും ഈ ഒരു കളർ കറക്ടർ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കളർ കറക്ടർ കിട്ടും അത് യൂസ് ചെയ്യും കളർ കറക്ടർ പൊതുവേ ഇച്ചിരി എക്സ്പെൻസീവ് സൈഡാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മസ്റ്റ് അല്ല ബിഗിനേഴ്സിനെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിവിടെ പ്രൈമറി കളർ കറക്ടർ കളർ കറക്ടറും കഴിഞ്ഞു അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളിനി ഫൗണ്ടേഷനിലോട്ടാണ് വരുന്നത് ഫൗണ്ടേഷൻ്റെ കാര്യം വരുമ്പം എല്ലാവരും പറയുന്ന ഫൗണ്ടേഷൻ തന്നെയാണ് ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ മേബ്ലിൻ ഫിറ്റ്മി ഫൗണ്ടേഷനാണ് ഞാൻ ബിഗിനേഴ്സിന് റെക്കമെൻഡ് ചെയ്യുക ആൻഡ് ഫിറ്റ്മീൻ്റെ ഇതിപ്പോൾ ഒരു അഞ്ഞൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അഞ്ഞൂറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടും അതല്ല നിങ്ങൾക്ക് ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങളോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഇതിൻ്റെ മിനി വേർഷൻ ഉണ്ട് ഇത് കണ്ടോ ഈ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് മിനി വേഷൻ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഈ ഒരു ഫിറ്റ് മീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് റേഞ്ച് ഓഫ് ഷെയ്ഡ്സ് ഉണ്ട് എനിക്കൊന്ന് പതിനാറോ പതിനെട്ടോ ഷെയ്ഡ്സ് ഉണ്ട് അപ്പം നിങ്ങൾക്കതിൽ നിങ്ങളുടെ ഷെയ്ഡ് ഈസി ആയിട്ട് പിക്ക് ചെയ്യാം അപ്പം അതൊരു കാര്യം നിങ്ങൾ മിനി പിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഇതൊരു മീഡിയം കവറേജ് ആണ് അപ്പം നിങ്ങൾക്ക് കോളേജ് എന്നും പോകുന്ന ഓഫീസ് കോളേജ് പോകുന്ന കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഫൗണ്ടേഷൻ ആണ് ഈ ഒരു ഫിറ്റ്മീൻ്റെ ഫൗണ്ടേഷൻ അതല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം ലാക്മിയുടെ നയൻ ടു ഫൈവ് എന്ന് ഒരു ഫൗണ്ടേഷൻ ഉണ്ട് അത് എനിക്കൊന്ന് നൈക്കൽ എപ്പോഴും സീൽ ചെയ്യാൻ കഴിയും അതൊരു ടു നയൻറ്റി നയനിലൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ് അപ്പോൾ അത് അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അല്ലെങ്കിൽ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഫോട്ടോ ഫോക്കസോ അങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് അതൊന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അപ്പം ഫൗണ്ടേഷൻ ഒരുപാടുണ്ട് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത് വരുന്നത് കൺസീലറാണ് അപ്പോൾ കൺസിലറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഇൻസൈറ്റിൻ്റെ കൺസീലറാണ് സൂപ്പർ അഫോർഡബിൾ ആണ് എന്നാൽ സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിറ്റ്മീടെ കൺസീലർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കൺസീലറും ഉണ്ട് അടുത്തത് വരുന്നതാണ് കോമ്പാക്ട് പൗഡർ കോമ്പാക്ടിൻ്റെ കാര്യത്തിൽ വരുമ്പം ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുക ഫിറ്റ്മീൻ്റെ കോമ്പാക്ട് ആണ് അതല്ലെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് വൺ നയൻറ്റി നയനെങ്ങാണ്ടേ ഉള്ളൂ ഇതിന് അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് സ്കാനഡയുടെയും കോമ്പാക്റ്റിനും ഏകദേശം ഇതേ റേഞ്ചാണ് അപ്പം നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാന്നാണ് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പം കോമ്പാക്റ്റായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഈ രണ്ടെണ്ണമാണ് അല്ലെങ്കിൽ കോമ്പാക്റ്റിന് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യാം സെറ്റിംഗ് പൗഡർ ഞാൻ എനിക്ക് തോന്നുന്നു ഫിറ്റ്മീൻ്റെ സെറ്റിംഗ് ബോർഡാണ് ഏറ്റവും നല്ലതും അഫോർഡബിൾ ആയിട്ടുള്ളത് നമുക്ക് ആയിരിക്കും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി കോൺഡോറിങ്ങിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുമ്പോൾ കോണ്ടറിങ് നിങ്ങൾക്ക് എനിക്ക് ഏറ്റവും തോന്നിയത് ഒന്നെങ്കിൽ നിങ്ങൾ ഷുഗറിൻ്റെ കോൺഡോറുണ്ട് അതെടുക്കാം അതൊരു ത്രീ നയൻറ്റി ഞാൻ ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് അതല്ലെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കോണ്ടോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിയതിൽ എന്താ ഇൻസൈറ്റിൻ്റെ കോൺഡോറുണ്ട് ഇൻസൈറ്റിൻ്റെ കോണ്ടോറിൽ നിങ്ങൾക്ക് അതൊരു ഈ ലിപ്സ്റ്റിക്ക് പോലത്തെ ഒരു ബുള്ളറ്റ് ഫോമിൽ വരുന്ന കോണ്ടോർ സ്റ്റിക്കാണ് അത് രണ്ട് ഡബിൾ സൈഡാണ് ഒരു ഒരു കോൺ ഒരു സൈഡിൽ കോണ്ടോർ സ്റ്റിക്കും മറ്റേ സൈഡിൽ ഹൈലൈറ്ററും കൂടെ വരുന്ന ഒരു കോൺ ഒരു സെറ്റാണത് അപ്പോൾ അതെന്തോ എനിക്കൊരു ഇരുന്നൂറ് രൂപയ്ക്കുള്ളിലാണ് സൂപ്പർ അഫോർഡബിൾ ആണ് അഫോർഡബിൾ ആണ് എന്നാൽ നിങ്ങൾ ബിഗിനേഴ്സ് ആണ് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കോണ്ടോർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക അത് സൂപ്പർ അഫോർഡബിൾ ആണ് പിന്നെ കോൺടോറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കോണ്ടോറിലും അധികം പൈസ ചിലവാക്കാൻ നിങ്ങളുടെ ബ്രൗൺ ഷെയ്ഡ് ഉള്ള ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോണ്ടോർ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഫസ്റ്റ് അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഡോറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല അതൊരു കാര്യം ഇനിയും ബ്ലഷിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം ഞാൻ നോക്കിയതിൽ എനിക്ക് കാണാൻ പറ്റിയത് ഫിറ്റ്മീൻ്റെ ബ്ലഷ് അഫോർഡബിൾ ആണ് അതുപോലെ തന്നെ വെറ്റ് ആൻഡ് വേൾഡിൻ്റെ ഉണ്ട് പക്ഷെ എനിക്കൊന്ന് വെറ്റ് ആൻഡ് വേൾഡിൻ്റെ ഫിറ്റ്മീൻ്റെ രണ്ടും കുറച്ച് ഷിയർ ഒരു എന്താ കുറച്ചൊരു ഗ്ലിറ്റർ പോലത്തെ ഒരു ചെറുതായിട്ട് ഗ്ലിറ്റർ എഫക്റ്റ് വരുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഗ്ലിറ്റർ ഇഷ്ടമല്ല ഒരു മാറ്റ് ഫിനിഷ് ബ്ലഷ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗറിൻ്റെ അത് ഉപയോഗിക്കും ഷുഗറിൻ്റെ സൂപ്പറാണ് ഓക്കെ അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്സ് നിങ്ങൾ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കുന്നത് അത് വെറുതെ പൈസ ഉള്ളത് നിങ്ങൾക്ക് ഔട്ട് ഓഫ് ബഡ്ജറ്റ് ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്സ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് ലിപ്സ്റ്റിക്സ് ആണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് ഫസ്റ്റ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ ഒരുപാട് കളർ ലിപ്സ്റ്റിക്സ് ഉണ്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ലിപ്സ്റ്റിക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പിക്ക് ചെയ്യാവുന്നതാണ് ഇനി വരുന്നത് ഐ ഷാഡോ ഐ ഷാഡോ ആണ് ഐ ഷാഡോ പാലിൻ്റെ വരുമ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പാലറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈക്കേൻ്റെ ഒരു ഈ ഒരു ഐഷോഡോ ആണ് കേട്ടോ ഇത് സ്മോക്കി ഐസിൽ വരുന്നതാണ് ഇത് സൂപ്പർ ഐഷോഡോ പാലറ്റ് ആണ് പക്ഷേ ഇത് നിങ്ങൾക്കൊരു ഫൈവ് ഹൺഡ്രഡിൻ്റെ അടുത്ത് ഇത് ഡിസ്കൗണ്ടിൽ ഇത് ഫൈവ് നയൻറ്റി നയൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ നിങ്ങൾക്ക് ഇത് ഡിസ്കൗണ്ടിൽ ഫൈവ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു അടുത്ത് കിട്ടുന്നതാണ് പക്ഷേ അതല്ലാതെ നിങ്ങൾക്ക് രണ്ട് സൂപ്പർ സൂപ്പറായിട്ടുള്ള ഐഷോഡോ പാലറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വെറ്റാൻ വേൾഡിൻ്റെ ഐഷോഡോ പാലറ്റ് ഉണ്ട് അത് എനിക്കൊന്ന് കുറേ പേരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും വെറ്റാൻ വേൾഡിൻ്റെ ഐഷോഡോ പാലറ്റ് സൂപ്പർ അഫോർഡബിൾ ആണ് പക്ഷെ അതിനേക്കാളും അഫോർഡബിളിലുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ഐഷോഡോ പാറ്റ് സ്വിസ് ബ്യൂട്ടീൻ്റെ ഐഷോഡോ പാലറ്റ് ആണ് ഇത് ത്രീ ഹൺഡ്രഡ് ബിലോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് സ്വിസ് ബ്യൂട്ടീൻ്റെ ഐഷോഡോ പാലറ്റും ആണ് ഒരുപാട് റേഞ്ച് ഉണ്ട് എന്നാൽ ഈ ഒരു പ്രൈസിൽ ഒരുപാട് റേഞ്ചിൽ സ്വിസ് ബ്യൂട്ടീൻ്റെ ഐഷോഡോ പാലറ്റ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് ഐഷോഡോ പാലറ്റും എനിക്ക് തോന്നുന്നു വെറ്റ് ആൻഡ് വൈൽഡും നിങ്ങളൊരു ബിഗിനർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് വെറ്റ് ആൻഡ് വൈൽഡും അല്ലെങ്കിൽ സ്വിസ് ബ്യൂട്ടി ഐഷോഡോ പാലറ്റ് നോക്കുന്നതായിരിക്കും നല്ലത് കാജലും ഐലൈനറും ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലെങ്കിൽ ഞാൻ ഓടിച്ചൊന്ന് പറയാം കാജൽ ഞാനിവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മേബിലീൻ്റെ കൊളോസൽ കാജലാണ് ഇത് നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ മേബിലിൻ്റെ തന്നെ ഐക്കോണിക് കാജൽ യൂസ് ചെയ്യാം കാജൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പം ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് സൂപ്പറാണ് ഇനിയും ഐലൈനറിൻ്റെ കാര്യത്തിലൂടെ വരുമ്പം നമുക്ക് എല്ലാവർക്കും ഒരു എന്താ നമുക്ക് ഡാസ്ലറിൻ്റെയോ അല്ലെങ്കിൽ ഡാസ്ലറിൻ്റെ മറ്റേ എഴുപത് ബോർഡിലെ ഐലൈനറൊക്കെ എഴുപതാണോ എത്ര എൺപതാണെന്ന് അറിയില്ല അതാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഐലൈനർ ആണ് അത് എനിക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഐലൈനർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇത് കളർ എസെൽസിൻ്റെ സൂപ്പർ എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്ന ഒരു ഐലൈനർ ആണ് ഇത് നല്ല ഐലൈനർ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് വാട്ടർ പ്രൂഫും ആണ് ഇതിൻ്റെ മെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഈ റ്റാ ഈ ഒരു ഈ എന്താ പറയണ്ട ഓപ്പണിങ് ഈ ഒരു സംഭവമാണ് കാരണം ഇത് ഇത്രയും നീളുള്ളതുകൊണ്ട് നല്ല ഗ്രിപ്പാണ് പിടിക്കാൻ പെട്ടെന്ന് നമുക്ക് ഐ ലൈ ഐ ലൈനർ വരയ്ക്കാൻ പറ്റും അപ്പം ഇതും നല്ലൊരു ഐ ലൈനറാണ് അതുപോലെ ഐ ലൈനറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ നിങ്ങൾക്ക് ഐ ലൈനർ ജെല്ല് ട്രൈ ചെയ്ത് നോക്കട്ടോ കേട്ടോ സൂപ്പറാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് മേബിലീൻ്റെ ഐലൈനർ ജെല്ലാണ് നിങ്ങൾക്ക് ഐ ലൈനർ ജെല്ല് ട്രൈ ചെയ്ത് നോക്കാം സൂപ്പറാണ് കാരണം സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആണ് ഭയങ്കര പിക്മെൻ്റ് ആണ് ഇത് ഞാൻ നൈക്കാഹോളിൽ കാണിച്ചതുമാണ് പറഞ്ഞതുമാണ് ഓക്കെ സൂപ്പറാണ് ഇപ്പം എൻ്റെ ഇരിക്കുന്ന മേബിലിൻ്റെ പറഞ്ഞു ഇപ്പം എല്ലാ മിക്ക ബ്രാൻഡും ഐ ലൈനർ ജെല്ല് അവരുടെ പ്രോഡക്റ്റ് ബ്രാൻഡിൽ ഇറക്കുന്നുണ്ട് നൈക്കും ഉണ്ട് ഐ ലൈനർ ജെല് നിങ്ങൾക്ക് നോക്കാം അതുപോലെ തന്നെ ഈ ഒരു ഐ ലൈനർ ജെല്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഇതിൻ്റെ കൂടെ ബ്രഷ് കിട്ടും എല്ലാ ഐ ലൈനർ ജെല്ലിൻ്റെ കൂടെയും ബ്രഷ് കിട്ടും അപ്പോൾ ഈ ബ്രഷ് വെച്ചിട്ട് നിങ്ങൾക്ക് ഐബ്രോസ് ഫിനിഷ് ചെയ്യാനും പറ്റും നിങ്ങൾ എക്സ്ട്രാ പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യേണ്ട ഈ ബ്രഷിൽ തന്നെ കാണും എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലുള്ള ഐബ്രോ സെറ്റ് ചെയ്യാനും പറ്റും അപ്പം നിങ്ങൾക്ക് ഒരു വഴിക്ക് രണ്ട് പക്ഷിയാ ആക്കാൻ വേണമെങ്കിൽ ഞാൻ ഇത് വെച്ചിട്ടാണ് ഐബ്രോസ് സെറ്റ് ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എപ്പോഴെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പം ഇതെന്തോ ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ വില പക്ഷേ മണി ലൈക്ക് സൂപ്പറാണ് നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമുക്ക് മസ്കാരയിലോട്ട് വരാം മസ്കാരയിൽ ഞാനിപ്പം എൻ്റെലുള്ള മസ്കാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു മസ്കാരയാണ് കേട്ടോ പക്ഷേ ഇതിനെക്കാട്ടിലും നല്ല മസ്കാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേബിലിൻ്റെ ഹൈപ്പർ കോൾ ലാഷ് മസ്കാരയുണ്ട് അതാണ് ഇച്ചിരി കൂടെ നല്ലത് ഇത് എനിക്കൊരു ഓക്കേ ഓക്കേ പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നിയത് കാരണം ഉപ ഇടുന്ന സമയത്ത് സൂപ്പറാണ് സംഭവം നല്ല നമ്മുടെ അയലാഷം ഭയങ്കര എന്താ പറയണ്ട സൂപ്പറായിട്ട് കേളായിട്ടിരിക്കും പക്ഷെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം അത് സത്യം പറഞ്ഞാൽ ലാഷസ് ലാശത് ഭയങ്കരമായിട്ടങ്ങ് താരും അപ്പോൾ അതിനേക്കാട്ടിലും നല്ലത് മേബിലീൻ്റെ തന്നെ ഹൈപ്പർ എക്സ് എക്സ്പ്രസോ അങ്ങനത്തെ ഒരു അയലാശമുണ്ട് അതായിരിക്കും നല്ലത് അത് വാങ്ങിക്കുന്നതായിരിക്കും അല്ല അത് സൂപ്പറാണ് അപ്പം അതാണ് നമ്മുടെ മസ്കാരയിലെ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തത് ഹൈലൈറ്ററാണ് ഹൈലൈറ്റർ എത്രത്തോളം എസെൻഷ്യലാണ് ബിഗിനേഴ്സ് എന്ന് എനിക്ക് എങ്കിലും നിങ്ങൾക്ക് ഹൈലൈറ്റർ ആ മൊത്തൊരു ആ ഒരു തിളക്കം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഉള്ളതെന്ന് വെച്ചാൽ നൈക്കേൻ്റെ ഈ ഒരു ഐഷാഡോ ഐഷാഡോ അല്ല ഹൈലൈറ്റർ പാലറ്റാണ് ഇതിൽ അഞ്ചെണ്ണം ഉണ്ട് സൂപ്പർ ആണ് എണ് സൂപ്പർ പിക്മെൻ്റ് ആണ് സൂപ്പർ ഐഷാഡോ ആണ് ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല ഇത് ഫൈവ് ഹൺഡ്രഡിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കിടു കിടു എന്താ ആയിട്ടുള്ള ഞാൻ പറയാം എന്താ ഇൻസൈറ്റിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഒരു കോണ്ടോർ സ്റ്റിക്ക് ഉണ്ടെന്ന് കോണ്ടോർ അല്ലേ അത് ഞാൻ പറഞ്ഞല്ലോ ഡബിൾ സൈഡ് ആണ് മറ്റേ ബുള്ളറ്റ് ഫോമിൽ വരുന്നത് അതിലൊരു സൈഡിൽ കോൺഡോർ ഒരു സൈഡിൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് വാങ്ങിക്കാം ഇരുന്നൂറ് രൂപയിൽ ഉള്ളിൽ എങ്ങാണ്ടാണ് വൺ നയൻറ്റി എങ്ങാണ്ടേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് ഹൈലൈറ്റർ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം അതും സൂപ്പറാണ് അപ്പം അതാണ് ഞാൻ ഹൈലൈറ്ററായിട്ട് റെക്കമെൻഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നൈക്കേൻ്റെ ഈ ഒരു ഹൈലൈറ്റർ അടുത്തതുകൊണ്ട് ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക്കിൽ എന്താ പറയുക ഒരുപാട് ലിപ്സ്റ്റിക്സ് ഉണ്ട് ഏതാ ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ എഴുതിപ്പോലും വെച്ചിട്ടില്ല ഏത് ലിപ്സ്റ്റിക്സ് ആണ് പറയേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ ഓർമ്മ വരുന്നതൊക്കെ അങ്ങ് പറയുവാണ് ഒന്ന് മേബലൈൻ്റെ മറ്റേ നമ്മുടെ സൂപ്പർ സൂപ്പർമാറ്റോ ലിപ്സ്റ്റിക് ഉണ്ട് ഞാൻ ഇടാം അപ്പോൾ ആ ലിപ്സ്റ്റിക് സൂപ്പറാണ് അതും ഡിസ്കൗണ്ടിലാണ് ടു നയൻറ്റി നയനിലെങ്ങാണ്ടാണ് അത് കിട്ടുന്നത് അപ്പോൾ അത് ഒറ്റപാട് ഷെയ്ഡ്സ് ഉണ്ട് ഒരുപാട് സൂപ്പർ ഷെയ്ഡ്സ് ഉണ്ട് മാറ്റ് ആണ് ബുള്ളറ്റ് ഫോമിലുള്ള ലിപ്സ്റ്റിക്കാണ് സൂപ്പറാണ് അതല്ല എന്നുണ്ടെങ്കിൽ നൈക്കേട് ഒരുപാട് ലിപ്സ്റ്റിക്സ് ഉണ്ട് നിങ്ങൾക്ക് കിട്ടും ഒരുപാട് നൈക്കയുടെ ലിപ്സ്റ്റിക്സ് ഉണ്ട് നൈക്ക വെബ്സൈറ്റിൽ പോയാൽ തന്നെ കാണാൻ പറ്റും അല്ലെങ്കിൽ നൈക്കയുടെ ഇതുപോലത്തെ മിനി ലിപ്സ്റ്റിക്സ് ഉണ്ട് ഇതും സൂപ്പർ അഫോർഡബിൾ ആണ് നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം ഷീഡ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനീസ് ട്രൈ ചെയ്യും നൈക്കേൻ്റെ ഇതും അഫോർഡബിൾ ആണ് അത്യാവശ്യം കുഴപ്പമില്ല അപ്പം ലിപ്സ്റ്റിക്സ് ഒരുപാടുണ്ട് മേബിലീൻ്റെ നല്ലതാണ് ലിപ്സ്റ്റിക് ടു നയൻറ്റി നയൻ്റെ ബിലോയാണ് നൈക്കേൻ്റെ മിനി ലിപ്സ്റ്റിക്സ് ഒരുപാടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം ഒരുപാട് എല്ലാത്തിനും ഉണ്ട് ഏതൊക്കെ എന്താ വെറ്റ് വെറ്റൻ വേൾഡിൻ്റെ ലിപ്സ്റ്റിക് ഉണ്ട് അത് യൂസ് ചെയ്ത് നോക്കാം ഫേസ് സ്കാനുള്ള ലിപ്സ്റ്റിക് ഉണ്ട് അത് യൂസ് ചെയ്ത് നോക്കാം ലിപ്സ്റ്റിക്സ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി നമ്മുടെ ലാസ്റ്റ് വരുന്നതാണ് മേക്കപ്പല്ലിട്ട് എൻ്റെ ഒരു സത്യം പറഞ്ഞ ഒരു ബിഗിനറിന് ശരിക്കും എൻ്റെ ആവശ്യമില്ല മറ്റേ സെറ്റിംഗ് സ്പ്രേ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്കിലും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ സൂപ്പർ അഫോർഡബിൾ ആയിട്ടുള്ള സെറ്റ് സെറ്റിംഗ് സ്പ്രേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വിഫ് ബ്യൂട്ടീൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ലായിട്ട് വർക്ക് ചെയ്യുന്നതും അപ്പോൾ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സാധനവും കവർ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ആരെ കമൻ്റ് ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ